നമസ്കാരം സുഹൃത്തുക്കളെ, ബ്രൈറ്റി വേൾഡിലേക്ക് ഏവർക്കും സ്വാഗതം. അപ്പോൾ നിങ്ങൾ അറിഞ്ഞു കാണും, നമ്മുടെ എം എസ് സ്വാമിനാഥൻ ഹരിത വിപ്ലവത്തിന്റെ പിതാവ് അന്തരിച്ചു. അപ്പോൾ അദ്ദേഹവുമായിട്ട് റിലേറ്റ് ചെയ്യുന്ന കുറേ ഫാക്ട്സുകളാണ് നമ്മളിന്ന് നോക്കുന്നത്. നമ്മളെ കേരള പി എസ് സിക്ക് ഒരുപാട് തവണ അദ്ദേഹവുമായിട്ട് റിലേറ്റ് ചെയ്ത പല ഭാഗങ്ങളും ചോദിച്ചിട്ടുണ്ട്. അപ്പോൾ അതുമായിട്ട് ബന്ധപ്പെട്ട് കുറേ ക്വസ്റ്റ്യൻസ് നമുക്കിന്ന് പഠിക്കാം. എൽ പി യു പിക്ക് വേണ്ടിയിട്ടും അതുപോലെ തന്നെ മറ്റ് പി എസ് സി എഴുതുന്ന എല്ലാവർക്കും വേണ്ടിയിട്ടും വളരെയധികം പ്രയോജനം ചെയ്യും. സെയിം ടൈം ഏത് കോമ്പറ്റിറ്റീവ് എക്സാമിന് പോയിരുന്നാലും നമുക്ക് അദ്ദേഹത്തിൻ്റെ പേര് ആ ക്വസ്റ്റ്യനിലൂടെയൊക്കെ പലവട്ടം നമ്മൾ കേട്ടിട്ടുള്ള കാര്യമാണ്. അപ്പോൾ എല്ലാവരെയും ഒരിക്കൽ കൂടി ബ്രൈറ്റി വേൾഡിലേക്ക് സ്വാഗതം ചെയ്തുകൊണ്ട് നമ്മുടെ ഇന്നത്തെ ക്ലാസ് ആരംഭിക്കുന്നു. അപ്പോൾ എം എസ് സ്വാമിനാഥൻ, എം എസ് സ്വാമിനാഥൻ്റെ ജനനം 1925 ഓഗസ്റ്റ് 7 ആണ്. അപ്പോൾ എം എസ് സ്വാമിനാഥൻ്റെ ജനനം ഏത് വർഷമാണ്? 1925 ഓഗസ്റ്റ് 7. മരണം എപ്പോഴാണ്? 2023 സെപ്റ്റംബർ 28. ഓക്കെ, അപ്പൊ ഇദ്ദേഹം ഇനി എവിടെയാണ് ജനിച്ചത്? തമിഴ്നാട്ടിലെ കുംഭകോണം എന്ന് പറയുന്ന സ്ഥലത്താണ്. അപ്പോ തമിഴ്നാട്ടിലെ കുംഭകോണം എന്ന് പറയുന്ന സ്ഥലത്ത് 1925 ഓഗസ്റ്റ് 7 ജനിച്ച വ്യക്തിയാണ് എം എസ് സ്വാമിനാഥൻ. ഓക്കെ, അപ്പോ ഇദ്ദേഹമാണ് ഇന്ത്യൻ ഹരിത വിപ്ലവത്തിന്റെ പിതാവ് എന്നറിയപ്പെടുന്നത്. അപ്പൊ തീർച്ചയായിട്ടും നമ്മളെ സംബന്ധിച്ചിടത്തോളം ഒരു വലിയ നഷ്ടമാണ് നമുക്കിപ്പോൾ സംഭവിച്ചത്. അപ്പൊ ആദ്യമേ തന്നെ നമുക്ക് ഇദ്ദേഹത്തിനുള്ള ആദരാഞ്ജലികൾ അർപ്പിക്കാം. അതുപോലെ തന്നെ ഇദ്ദേഹത്തിൻ്റെ നേട്ടങ്ങളെ ഇദ്ദേഹം നമുക്ക് വേണ്ടി ചെയ്ത നേട്ടങ്ങൾ അഭിമാനത്തോടുകൂടി നമുക്ക് ഓർക്കുകയും ചെയ്യും. അപ്പം മറക്കണ്ട, ജനനം 1925 ഓഗസ്റ്റ് 7, മരണം 2023 സെപ്റ്റംബർ 28. ജനിച്ചത് എവിടെയാണ്? തമിഴ്നാട്ടിലെ കുംഭകോണം എന്ന് പറയുന്ന സ്ഥലത്താണ്. ജനിച്ചത്. ഇനി ഇദ്ദേഹത്തിന്റെ കുറെ പ്രത്യേകതകൾ പറയുകയാണ്. അപ്പൊ നമ്മൾ കുറച്ച് കാര്യങ്ങൾ ഇവിടെ എഴുതിയിട്ടുണ്ട്. ഫാദർ ഓഫ് എക്കണോമിക് ഇക്കോളജി. എക്കണോമിക് ഇക്കോളജിയുടെ ഫാദർ എന്നറിയപ്പെടുന്നത് ആരെയാണ്? എം എസ് സ്വാമിനാഥൻ. അപ്പോ ഫാദർ ഓഫ് എക്കണോമിക് ഇക്കോളജി ആരാ? എം എസ് സ്വാമിനാഥൻ. മറക്കണ്ട, ദ ഫാദർ ഓഫ് എക്കണോമിക് ഇക്കോളജി ഈസ് എം എസ് സ്വാമിനാഥൻ. അതുപോലെ തന്നെ ഇന്ത്യൻ ഹരിത വിപ്ലവത്തിന്റെ പിതാവ് എന്ന് അറിയപ്പെടുന്നത് ആരെ? ഇന്ത്യൻ ഹരിത വിപ്ലവത്തിന്റെ പിതാവ് എന്നറിയപ്പെടുന്നത് എം എസ് സ്വാമിനാഥൻ. ഇന്ത്യൻ ഹരിത വിപ്ലവത്തിന്റെ പിതാവ് എം എസ് സ്വാമിനാഥൻ. എന്നാൽ ലോകത്തിലെ ഹരിത വിപ്ലവത്തിന്റെ പിതാവ് എന്നറിയപ്പെടുന്നത് ആരെ? അതാണ് പോൾ ഇ എർലിക്ക്. അപ്പോ ലോകത്തിൽ ഹരിത വിപ്ലവത്തിന്റെ പിതാവ് എന്നറിയപ്പെടുന്നത് പോൾ ആർ എർലിക്ക്. എന്താണ് പോൾ ആർ എർലിക്ക്? ഇന്ത്യൻ ഹരിത വിപ്ലവത്തിന്റെ പിതാവ് എന്നറിയപ്പെടുന്നത് എം എസ് സ്വാമിനാഥനെ. അപ്പൊ എം എസ് സ്വാമിനാഥൻ ഇന്ത്യൻ ഹരിത വിപ്ലവത്തിന്റെ പിതാവ്, ഫാദർ ഓഫ് എക്കണോമിക് ഇക്കോളജി. അദ്ദേഹത്തിന്റെ ജനനം തമിഴ്നാട്ടിലെ കുംഭകോണം. നെക്സ്റ്റ്, കുട്ടനാട് പാക്കേജിന്റെ ശില്പി എന്നറിയപ്പെടുന്നത് എം എസ് സ്വാമിനാഥനെയാണ്. അപ്പൊ കുട്ടനാട് പാക്കേജിന്റെ ശില്പി ആരാണ്? എം എസ് സ്വാമിനാഥൻ. പഗ്വാഷ് പ്രസ്ഥാനത്തിന്റെ ഉപജ്ഞാതാവ്, കുട്ടനാട് പാക്കേജിന്റെ ശില്പി, ഇന്ത്യൻ ഹരിത വിപ്ലവത്തിന്റെ പിതാവ് എന്നീ മേഖലകളിലൊക്കെ പ്രശസ്തനായ വ്യക്തിയാണ് എം എസ് സ്വാമിനാഥൻ. അന്താരാഷ്ട്ര നെല്ല് ഗവേഷണ കേന്ദ്രത്തിൽ മേധാവിയായ ഏക ഇന്ത്യക്കാരൻ. അന്താരാഷ്ട്ര നെല്ല് ഗവേഷണത്തിൽ മേധാവിയായിരുന്ന ഏക ഇന്ത്യക്കാരനാണ് ആര്? എം എസ് സ്വാമിനാഥൻ. ഇനി ഇദ്ദേഹത്തിന് കുറെ പ്രൈസും അവാർഡുകളും ഒക്കെ കിട്ടിയിട്ടുണ്ട്. അതിലൊന്നാണ് എം എസ് സ്വാമിനാഥന് മാക്സാസെ പുരസ്കാരം ലഭിച്ച വർഷം 1971. അപ്പോൾ എം എസ് സ്വാമിനാഥന് മാക്സാസെ പുരസ്കാരം ലഭിച്ച വർഷം 1971. എം എസ് സ്വാമിനാഥന്
വേൾഡ് ഫുഡ് പ്രൈസ് ലഭിച്ച വർഷം 1987. എം എസ് സ്വാമിനാഥന് മാഗ്സസേ പുരസ്കാരം ലഭിച്ച വർഷം 1971. വേൾഡ് ഫുഡ് പ്രൈസ് ലഭിക്കുന്നത് 1987. ഈ വേൾഡ് ഫുഡ് പ്രൈസ് ബോർലോഗ് ഫൗണ്ടേഷൻ ആണ് ഏർപ്പെടുത്തിയിട്ടുള്ളത്. ഓക്കെ, അപ്പോൾ വേൾഡ് ഫുഡ് പ്രൈസ് ഏർപ്പെടുത്തിയിട്ടുള്ളത് ഏതാണ്? ബോർലോഗ് ഫൗണ്ടേഷൻ. ബോർലോഗ് ഫൗണ്ടേഷൻ ഏർപ്പെടുത്തിയ ഒരു പുരസ്കാരം, ഒരു പ്രൈസ് ആണ് വേൾഡ് ഫുഡ് പ്രൈസ്. അത് ആദ്യമായിട്ട് കൊടുത്തു തുടങ്ങിയത് 1987. ആദ്യത്തെ വർഷം തന്നെ ആദ്യമായിട്ട് കിട്ടുന്നതും ആർക്ക് തന്നെയാണ്? എം എസ് സ്വാമിനാഥന് തന്നെയാണ്. അപ്പോൾ വേൾഡ് ഫുഡ് പ്രൈസ് ആദ്യമായി കിട്ടുന്നത് ആർക്കാണ്? അത് എം എസ് സ്വാമിനാഥന്. കിട്ടുന്ന വർഷം 1987. മാഗ്സസേ പുരസ്കാരം ലഭിച്ചത് 1971. അതുപോലെ തന്നെ എം എസ് സ്വാമിനാഥൻ റിസർച്ച് ഫൗണ്ടേഷൻ സ്ഥിതി ചെയ്യുന്നത് എവിടെ? എം എസ് സ്വാമിനാഥൻ റിസർച്ച് ഫൗണ്ടേഷൻ സ്ഥിതി ചെയ്യുന്നത് ചെന്നൈയിലാണ്. അത് സ്ഥാപിതമായത് 1988. എം എസ് സ്വാമിനാഥൻ റിസർച്ച് ഫൗണ്ടേഷൻ സ്ഥിതി ചെയ്യുന്നത് 1988 എവിടെയാണ്? എവിടെയാണ് സ്ഥിതി ചെയ്യുന്നത്? ചെന്നൈ. അപ്പോൾ തെറ്റിക്കരുത്. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ നമ്മൾ ഒരുക്ക കൂടെ നോക്കുകയാണ്. ഇന്ത്യൻ ഹരിത വിപ്ലവത്തിൻ്റെ പിതാവ് എന്നറിയപ്പെടുന്നത് ആരെയാണ്? എം എസ് സ്വാമിനാഥനെ. എന്നാൽ ലോകത്തിൽ ഹരിത വിപ്ലവത്തിൻ്റെ പിതാവ് എന്നറിയപ്പെടുന്നത് പോൾ ആർ എർലിക്കിനെയാണ്. ഓക്കെ, അതുപോലെ ദ ഫാദർ ഓഫ് എക്കണോമിക് ഇക്കോളജി ആരാ? എം എസ് സ്വാമിനാഥൻ. ദ ഫാദർ ഓഫ് എക്കണോമിക് ഇക്കോളജി എം എസ് സ്വാമിനാഥൻ. കുട്ടനാട് പാക്കേജിൻ്റെ ശില്പി എന്നറിയപ്പെടുന്നത് എം എസ് സ്വാമിനാഥൻ. സെയിം ടൈം ദ ഭഗ്വാഷ് പ്രസ്ഥാനത്തിൻ്റെ ഉപജ്ഞാതാവ്, ഭഗ്വാഷ് പ്രസ്ഥാനത്തിൻ്റെ ഉപജ്ഞാതാവ് എം എസ് സ്വാമിനാഥൻ. അന്താരാഷ്ട്ര നെല്ല് ഗവേഷണ കേന്ദ്രത്തിൽ മേധാവിയായിരുന്ന ഏക ഇന്ത്യക്കാരനാണ് എം എസ് സ്വാമിനാഥൻ. എം എസ് സ്വാമിനാഥൻ റിസർച്ച് ഫൗണ്ടേഷൻ സ്ഥിതി ചെയ്യുന്നത് ചെന്നൈ. ഏത് വർഷമാണ്? 1988. ഇനി ഇദ്ദേഹത്തിന് കിട്ടുന്ന ഏറ്റവും പ്രധാനപ്പെട്ട പുരസ്കാരം മാഗ്സസേ പുരസ്കാരം ലഭിച്ച വർഷം 1971. മാഗ്സസേ പുരസ്കാരം ലഭിക്കുന്നത് എപ്പോഴാണ്? 1971. എന്നാൽ വേൾഡ് ഫുഡ് പ്രൈസ് ലഭിക്കുന്ന വർഷം 1987. മറ്റൊരു പ്രത്യേകത കൂടെ ഇതിനുണ്ട്. വേൾഡ് ഫുഡ് പ്രൈസ് ആദ്യമായിട്ട് കിട്ടുന്ന ആർക്ക് തന്നെയാണ്? എം എസ് സ്വാമിനാഥന് തന്നെയാണ്. അതായത് ഈ വേൾഡ് ഫുഡ് പ്രൈസ് ബോർലോഗ് ഫൗണ്ടേഷൻ ഏർപ്പെടുത്തുന്നത് 1987. അപ്പോൾ ഏർപ്പെടുത്തിയ അതേ വർഷം തന്നെയാണ് എം എസ് സ്വാമിനാഥന് ഏത് പ്രൈസ് ലഭിക്കുന്നത്? വേൾഡ് ഫുഡ് പ്രൈസ് ലഭിക്കുന്നത്. ഓക്കെ, ഇനി ഈ വേൾഡ് ഫുഡ് പ്രൈസ് പോലെ തന്നെ പരിസ്ഥിതിയുമായി ബന്ധപ്പെട്ട ഒന്ന് രണ്ട് പുരസ്കാരം പറഞ്ഞതുകൊണ്ട് പറയുന്നേ ഉള്ളൂ. പരിസ്ഥിതിയുമായി ബന്ധപ്പെട്ട ഒന്ന് രണ്ട് പുരസ്കാരങ്ങളാണ് ഓൾവോ പുരസ്കാരം, വൈറ്റ്ലി പുരസ്കാരം, സീഡ് പുരസ്കാരം. പലപ്പോഴും ഈ സീഡ് പുരസ്കാരമൊക്കെ ഒരുപാട് പേര് കേട്ടിട്ടുണ്ടാവും. ഇത് പലപ്പോഴും ചോദിക്കുന്നത് ഈ ഓൾവോ പുരസ്കാരം ഏത് മേഖലയുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? ഏത് മേഖലയാണ്? പരിസ്ഥിതി. അതുപോലെ വൈറ്റ്ലി പുരസ്കാരം ഏത് മേഖലയുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? പരിസ്ഥിതി മേഖലയുമായി. സീഡ് പുരസ്കാരം ഏത് മേഖലയുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? പരിസ്ഥിതി പുരസ്കാരം. അപ്പോൾ പരിസ്ഥിതിയുമായി ബന്ധപ്പെട്ട പുരസ്കാരങ്ങളാണ് ഓൾവോ പുരസ്കാരം, വൈറ്റ്ലി പുരസ്കാരം ആൻഡ് സീഡ് പുരസ്കാരം. പുരസ്കാരങ്ങളാണ് നമ്മൾ നോക്കിയത്. അപ്പോൾ എം എസ് സ്വാമിനാഥൻ്റെ ജനനം നമ്മൾ പറഞ്ഞു 1925. നേരത്തെ അത് 26 പറഞ്ഞത്. 26 അത് കറക്റ്റ് ചെയ്ത് പഠിച്ചുകൊടുക്ക. 25 തെറ്റിപ്പോകരുത്. 25 വന്ന ഒരു മിസ്റ്റേക്കാണ്, ക്ഷമിക്കുക. 1925 ഓഗസ്റ്റ് 7. അപ്പോൾ മരണം എന്നാണ്? ഇന്നാണ് മരിച്ചത്. അതായത് എപ്പോഴാ? 2023 സെപ്റ്റംബർ 28. മരണം എപ്പോഴാണ്? 2023 സെപ്റ്റംബർ 28. ജനനം 1925 ഓഗസ്റ്റ് 7. ഇനി തെറ്റിപ്പോവില്ലല്ലോ. അപ്പോൾ ബാക്കിയൊക്കെ നമ്മൾ പറഞ്ഞു. ജനിച്ച സ്ഥലം എവിടെയാണ്? മങ്കൊമ്പിലാണ്. കുംഭകോണം, അത് ഓർത്ത് വയ്ക്കുക. തമിഴ്നാടിലെ കുംഭകോണം എന്ന് പറയുന്ന സ്ഥലമാണ് നമ്മൾ പറഞ്ഞു. പിന്നെ അതുപോലെ തന്നെ മങ്കൊമ്പ് സാംബശിവൻ സ്വാമിനാഥൻ എന്നാണ് അദ്ദേഹത്തിൻ്റെ ഫുൾ നെയിം.
മങ്കൊമ്പ് സാംബശിവൻ സ്വാമിനാഥൻ എന്നാണ്. അത് MS, അതാണ് മങ്കൊമ്പ് സാംബശിവൻ സ്വാമിനാഥൻ. അപ്പൊ അച്ഛന്റെ പേര് എന്തായിരിക്കും? എം കെ സാംബശിവൻ. അച്ഛന്റെ പേര് എം കെ സാംബശിവൻ. അതുപോലെ അമ്മയുടെ പേര് പാർവതി തങ്കമാൾ. പാർവതി തങ്കമാൾ കാർഷിക ശാസ്ത്രജ്ഞൻ. കാർഷിക ശാസ്ത്രജ്ഞനാണ്. രാജ്യത്തെ കാർഷിക സ്വയം പര്യാപ്തതയിലേക്ക് നയിച്ച ആചാര്യൻ എന്നറിയപ്പെടുന്നു. ഹരിത വിപ്ലവത്തിന്റെ ആചാര്യൻ എന്ന പേരിൽ അറിയപ്പെടുന്നു. കർഷകരുടെ കൺകണ്ട ദൈവം എന്ന പേരിലൊക്കെ, ആ പേരുകളിലൊക്കെ അറിയപ്പെടുന്ന ഒരു വ്യക്തിയാണ് MS സ്വാമിനാഥൻ. രാജ്യത്തെ കാർഷിക സ്വയം പര്യാപ്തതയിലേക്ക് നയിച്ച വ്യക്തി, ഹരിത വിപ്ലവത്തിന്റെ ആചാര്യൻ, ഹരിത വിപ്ലവത്തിന്റെ പിതാവ്, കർഷകരുടെ കൺകണ്ട ദൈവം എന്നറിയപ്പെടുന്നു. ഫ്രാങ്ക്ലിൻ റൂസ്വെൽറ്റ് പുരസ്കാരം ഇദ്ദേഹത്തിന് ലഭിച്ചിട്ടുണ്ട്. ലഭിച്ച വർഷം 2000 കേട്ടോ, 2000 ഫ്രാങ്ക്ലിൻ റൂസ്വെൽറ്റ് പുരസ്കാരം ആർക്ക് ലഭിക്കുന്നത്? MS സ്വാമിനാഥന് ലഭിക്കുന്നു. നമ്മൾ നേരത്തെ പറഞ്ഞു മാക്സാസെ അവാർഡ് ലഭിച്ചു 1971 ലഭിച്ചു എന്ന് പറഞ്ഞു. അതുപോലെ വേൾഡ് ഫുഡ് പ്രൈസ് 1987 ലഭിച്ചു എന്ന് പറഞ്ഞു. ഇതേ വർഷം തന്നെ 1987 റോമിൽ നടന്ന ഐക്യരാഷ്ട്ര ഭക്ഷ്യ കോൺഗ്രസിന്റെ അധ്യക്ഷ പദവി അലങ്കരിക്കുന്നതും ആര് തന്നെയാണ്? അതും MS സ്വാമിനാഥൻ തന്നെയാണ്. അപ്പോൾ 1987 റോമിൽ വെച്ച് ഐക്യരാഷ്ട്ര സംഘടനയുടെ ഒരു ഭക്ഷ്യ കോൺഗ്രസ് നടക്കുകയുണ്ടായി. അതിൻ്റെ അധ്യക്ഷ പദവിയിലെത്തുന്ന വ്യക്തിയാണ് MS സ്വാമിനാഥൻ. അപ്പോൾ കുറച്ച് പുരസ്കാരങ്ങൾ അദ്ദേഹത്തിന് കിട്ടിയിട്ടുണ്ട്. അവിടെ ഫ്രാങ്ക്ലിൻ റൂസ്വെൽറ്റ് പുരസ്കാരം 2000 ലഭിച്ചു. മാക്സാസെ പുരസ്കാരം 1971 ലഭിച്ചു. അതുപോലെ തന്നെ വേൾഡ് ഫുഡ് പ്രൈസ് ലഭിച്ചു 1987. 1987 തന്നെയാണ് ഐക്യരാഷ്ട്ര സംഘടനയുടെ ഭക്ഷ്യ കോൺഗ്രസ് റോമിൽ വെച്ചാണ് നടന്നത്. അവിടുത്തെ അധ്യക്ഷ പദവി അലങ്കരിച്ച വ്യക്തിയും ആര് തന്നെയാണ്? അതും MS സ്വാമിനാഥൻ തന്നെയാണ്. ഓക്കെ, അപ്പോൾ MS സ്വാമിനാഥൻ്റെ കുറേ വിശേഷണങ്ങൾ നമ്മൾ പഠിക്കുകയുണ്ടായി. അതുപോലെ തന്നെ പത്മശ്രീ പുരസ്കാരം, പത്മഭൂഷൺ പുരസ്കാരം എന്നീ പുരസ്കാരങ്ങൾ കരസ്ഥമാക്കിയ വ്യക്തിയും കൂടിയാണ് ആര്? MS സ്വാമിനാഥൻ. ഏതെല്ലാമാണ്? പത്മശ്രീയും പത്മഭൂഷണും. അത് വർഷം എനിക്ക് കൃത്യമായിട്ട് അറിയില്ല, ആർക്കെങ്കിലും അറിയാമെങ്കിൽ കമൻറ്റ് ബോക്സിൽ നിന്ന് രേഖപ്പെടുത്തുക. പത്മശ്രീ പത്മഭൂഷൺ ഒക്കെ കരസ്ഥമാക്കിയ ഒരു വ്യക്തിയാണ് MS സ്വാമിനാഥൻ. അപ്പൊ MS സ്വാമിനാഥനെ കുറിച്ച് ഒരു പൊതുവിൽ ഇത്രയും കാര്യങ്ങളൊക്കെയാണ്. പിന്നെ ഇതുമായിട്ട് ബന്ധപ്പെട്ട് നമ്മൾ നേരത്തെ പറഞ്ഞു ഹരിത വിപ്ലവത്തിന്റെ പിതാവ് എന്നറിയപ്പെടുന്നു. ഹരിത വിപ്ലവത്തിന് വിപ്ലവം എന്ന് പറഞ്ഞ കാർഷിക മേഖലയിൽ ഉണ്ടായിട്ടുള്ള ഒരു അമിതമായിട്ടുള്ള ഒരു കടന്നു കയറ്റം, കാർഷിക മേഖലയിലുണ്ടായിട്ടുള്ള ഒരു കുതിച്ചു ചാട്ടം എന്ന് വേണമെങ്കിൽ നമുക്ക് ഹരിത വിപ്ലവത്തെ പറയാം. അപ്പൊ അതുമായിട്ട് ബന്ധപ്പെട്ട കുറച്ച് ഫാക്ട്സുകൾ നമ്മളിവിടെ ഇന്ന് പഠിക്കുകയാണ്. അപ്പൊ MS സ്വാമിനാഥന്റെ ഈ ഫാക്ട്സ് നമ്മൾ ഇവിടെ പൂർണ്ണമാക്കിയാണ്. ഒരിക്കൽ കൂടെ എല്ലാം കൂടെ ഒരുമിച്ച് ഒന്ന് പറയാം. നമ്മൾ പറയും MS സ്വാമിനാഥൻ ജനിച്ചത് എവിടെയാണെന്ന് പറഞ്ഞു അല്ലെ? 1925 ഓഗസ്റ്റ് 7 ജനനം. അതുപോലെ മരണം എപ്പോഴെന്നാണ് നമ്മൾ പറഞ്ഞത്? ഇന്നാണ് മരിച്ചത്. അതായത് 2023 സെപ്റ്റംബർ 28 മരണം. പിന്നെ അദ്ദേഹത്തിന്റെ മുഴുവൻ പേരെന്താണ്? മങ്കൊമ്പ് സാംബശിവൻ സ്വാമിനാഥൻ എന്നാണ് മുഴുവൻ പേര്. അങ്ങനെയാണെങ്കിൽ പിതാവിന്റെ പേരെന്തായിരിക്കും? MS സാംബശിവൻ എന്ന പിതാവിന്റെ പേരും അമ്മയുടെ പേര് പാർവതി തങ്കമാൾ എന്നുമാണ്. ഹരിത വിപ്ലവത്തിന്റെ പിതാവ് എന്നറിയപ്പെടുന്നു. അതുപോലെ തന്നെ ഹരിത വിപ്ലവത്തിന്റെ ആചാര്യൻ എന്നറിയപ്പെടുന്നു. കർഷകരുടെ കൺകണ്ട ദൈവം എന്നറിയപ്പെടുന്നത് MS സ്വാമിനാഥനെയാണ്. രാജ്യത്തെ കാർഷിക സ്വയം പര്യാപ്തതയിലേക്ക് നയിച്ച ആചാര്യവര്യൻ എന്നറിയപ്പെടുന്നു. അദ്ദേഹത്തിന് കിട്ടിയ കുറേ അവാർഡുകൾ പുരസ്കാരങ്ങളാണ്. മാക്സാസെ പുരസ്കാരം 1971 എന്ന് നമ്മൾ പറഞ്ഞു. അതുപോലെ തന്നെ വേൾഡ് ഫുഡ് പ്രൈസ് ഈ വർഷമാണ്, 1987. നമ്മൾ അപ്പോഴൊരു കാര്യം കൂടെ പറഞ്ഞു, വേൾഡ് ഫുഡ് പ്രൈസ് ഏർപ്പെടുത്തിയതും ഏത് വർഷം തന്നെയാണ്? 1987 തന്നെയാണ്. അങ്ങനെ ഫസ്റ്റ് കിട്ടുന്നതും MS സ്വാമിനാഥന് തന്നെയാണ്. ഓക്കെ, അപ്പൊ അവിടെ അത്രയും കാര്യങ്ങളാണ് നമ്മൾ പറഞ്ഞത്. അതുപോലെ തന്നെ ഇന്ത്യൻ എക്കണോമിക് എക്കോളജിയുടെ പിതാവ് എന്നറിയപ്പെടുന്നതും MS സ്വാമിനാഥനെയാണ് നമ്മൾ പറഞ്ഞു. MS സ്വാമിനാഥനെയാണ്. പിന്നെ വേറൊരു കാര്യം, നമ്മൾ അദ്ദേഹത്തിന്റെ ഒരു ബുക്ക് നമ്മൾ അവിടെ പരിചയപ്പെടുകയുണ്ടായി. ദ ഹങ്കർ ഫ്രീ വേൾഡ് എന്ന് പറയുന്ന അദ്ദേഹത്തിന്റെ ഒരു ബുക്ക്, ഹങ്കർ ഫ്രീ വേൾഡ്. അപ്പൊ അതൊന്ന് നോട്ട് ചെയ്ത് വെക്കുക, ഹങ്കർ ഫ്രീ വേൾഡ്. അദ്ദേഹത്തിന്റെ വളരെ പ്രശസ്തമായിട്ടുള്ള ഒരു ബുക്കാണ് ദ ഹങ്കർ ഫ്രീ വേൾഡ്. ഓക്കെ, അതുപോലെ MS സ്വാമിനാഥൻ റിസർച്ച് ഫൗണ്ടേഷൻ നമ്മൾ നേരത്തെ പറഞ്ഞു. അത് 1988 സ്ഥാപിതമായത്. ചെന്നൈയാണ് റിസർച്ച് ഫൗണ്ടേഷൻ സ്ഥാപിതമായിരിക്കുന്നത്. ഓക്കെ, നമ്മൾ അതുപോലെ
മൂന്ന് പരിസ്ഥിതിയുമായി ബന്ധപ്പെട്ട മൂന്ന് പുരസ്കാരങ്ങൾ പറഞ്ഞു. ഒന്ന് സീഡ് പുരസ്കാരം, മറ്റു വോൾവോ പുരസ്കാരം, മറ്റൊന്ന് വൈറ്റ്ലി പുരസ്കാരം അല്ലെ, ഇത്രയും പറഞ്ഞു. അതുപോലെ ഈ വേൾഡ് ഫുഡ് പ്രൈസ് ഏർപ്പെടുത്തുന്നത് ആരാണ്? ബോർലോഗ് ഫൗണ്ടേഷൻ ആണ്. ബോർലോഗ് ഫൗണ്ടേഷൻ 1987 ഏർപ്പെടുത്തുന്നത്. ഏർപ്പെടുത്തിയ വർഷം തന്നെ സ്വാമിനാഥൻ, എം എസ് സ്വാമിനാഥന് കിട്ടുന്നുണ്ട്. അപ്പോൾ അതും കൂടെ ഒന്ന് നോട്ട് ചെയ്തിരിക്കുക. ഓക്കെ, ഇനി നമ്മൾ ഈ ഹരിത വിപ്ലവം, നമ്മൾ ഹരിത വിപ്ലവത്തിൻ്റെ പിതാവ് എന്നൊക്കെ പറയുന്നുണ്ട്. അപ്പോൾ അതുമായിട്ട് ബന്ധപ്പെട്ട് കുറച്ച് കാര്യങ്ങൾ ഇവിടെ പറയണം. ഹരിത വിപ്ലവം എന്ന പദം ആദ്യമായിട്ട് ഉപയോഗിച്ച വ്യക്തി, ഹരിത വിപ്ലവം എന്ന പദം ആദ്യമായിട്ട് ഉപയോഗിച്ച വ്യക്തിയാണ് വില്യം ക്ലൗഡ്. ഹരിത വിപ്ലവം എന്ന പദം ആദ്യമായിട്ട് ഉപയോഗിച്ച വ്യക്തി വില്യം ക്ലൗഡ്. ഹരിത വിപ്ലവം ആരംഭിച്ച രാജ്യം മെക്സിക്കോ. 1944 ഹരിത വിപ്ലവം ആരംഭിച്ച രാജ്യം മെക്സിക്കോ. 1944 എന്നാൽ ഏഷ്യയിൽ ഹരിത വിപ്ലവം ആദ്യമായിട്ട് ആരംഭിച്ചത് ഫിലിപ്പീൻസ്. ഏഷ്യയിൽ ഹരിത വിപ്ലവം ആദ്യമായിട്ട് ആരംഭിച്ചത് ഫിലിപ്പീൻസ്. അങ്ങനെയാണെങ്കിൽ ഇന്ത്യയിൽ ഹരിത വിപ്ലവം ആദ്യമായിട്ട് ആരംഭിച്ചത് ഗുജറാത്ത് 1967-68 കാലഘട്ടത്തിലാണ്. ഓക്കെ, അപ്പോൾ ആ മൂന്ന് കാര്യങ്ങൾ മനസ്സിലായി കാണും. ലോകത്ത് ഹരിത വിപ്ലവം ആദ്യമായിട്ട് ആരംഭിച്ച രാജ്യം എന്ന് പറയുന്നത് മെക്സിക്കോ 1944. ഏഷ്യയിൽ ഹരിത വിപ്ലവം ആദ്യമായിട്ട് ആരംഭിച്ചത് ഫിലിപ്പീൻസ്. ഇന്ത്യയിൽ ഹരിത വിപ്ലവം ആദ്യമായിട്ട് ആരംഭിച്ചത് എവിടെയാണ്? ഗുജറാത്ത് 1967-68 കാലഘട്ടങ്ങളിലാണ്. ഇന്ത്യയിൽ ഹരിത വിപ്ലവത്തിൻ്റെ ഫലമായി ഏറ്റവും കൂടുതൽ വിള നൽകപ്പെട്ട, അല്ലെങ്കിൽ വിള ഉണ്ടായ, വിള ഉൽപ്പാദിപ്പിച്ച സംസ്ഥാനം ഏതാണ്? അത് പഞ്ചാബിലാണ്. പഞ്ചാബിൽ ഇന്ത്യയിൽ ഹരിത വിപ്ലവത്തിൻ്റെ ഫലമായി ഏറ്റവും കൂടുതൽ ഉൽപ്പാദനം ഉണ്ടായ സംസ്ഥാനം ഏത് സംസ്ഥാനമാണ്? പഞ്ചാബ്. അപ്പൊ ഒരിക്കൽ കൂടെ പറയുകയാണ്, ജനനം മരണം ഓർത്ത് വെക്കുക. 1925 ഓഗസ്റ്റ് 7 ഞാൻ നേരത്തെ 26 പറഞ്ഞത്, അതൊന്ന് മാറ്റി പഠിക്കുക. 1925 ഓഗസ്റ്റ് 7 മരണം 2023 സെപ്റ്റംബർ 28 ഓക്കെ. ഹരിത വിപ്ലവത്തിൻ്റെ ഫലമായി ഏറ്റവും കൂടുതൽ ഉൽപ്പാദിപ്പിക്കപ്പെട്ട രണ്ട് വിളകളാണ് ഗോതമ്പും അതുപോലെ തന്നെ നെല്ലും. അപ്പോൾ ഹരിത വിപ്ലവത്തിൻ്റെ ഫലമായി ഏറ്റവും കൂടുതൽ ഉൽപ്പാദിപ്പിക്കപ്പെട്ട രണ്ട് വിളകളാണ് ഏതെല്ലാം? ഗോതമ്പ്, നെല്ല്. ഇനി കേന്ദ്ര, ആ കാലഘട്ടത്തിൽ ഈ ഹരിത വിപ്ലവ സമയത്തെ കേന്ദ്ര കാർഷിക വകുപ്പ് മന്ത്രിയാണ് സി സുബ്രഹ്മണ്യം. ഇത് ഒത്തിരി തവണ എക്സാമുകൾക്ക് ചോദിച്ചിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്. സി സുബ്രഹ്മണ്യം ഹരിത വിപ്ലവ സമയത്ത് കേന്ദ്ര കാർഷിക വകുപ്പ് മന്ത്രി ആരാണ്? സി സുബ്രഹ്മണ്യം ഹരിത വിപ്ലവ സമയത്ത് കേന്ദ്ര കാർഷിക വകുപ്പ് മന്ത്രിയാണ് സി സുബ്രഹ്മണ്യം. നെക്സ്റ്റ്, സമാധാനത്തിനുള്ള നോബൽ സമ്മാനം കിട്ടിയത് ആർക്ക്? അതായത് സമാധാനത്തിന് ആ സമയത്ത് നോബൽ സമ്മാനം കൊടുത്ത ഒരു ഹരിത വിപ്ലവ ശാസ്ത്രജ്ഞനാണ് നോർമൻ ബോർലോഗ്. ആരാണ്? നോർമൻ ബോർലോഗ്. എന്തിനുള്ള അവാർഡാണ്? സമാധാനത്തിനുള്ള നോബൽ സമ്മാനം ലഭിച്ച കർഷക ശാസ്ത്രജ്ഞനാണ് നോർമൻ ബോർലോഗ്. നെക്സ്റ്റ്, കേന്ദ്ര ഗവൺമെൻറ് അടുത്ത് കുറച്ച് അവാർഡുകളാണ് ഇതുമായിട്ട് ബന്ധപ്പെട്ട, കുറച്ച് കാർഷിക മേഖലയുമായി ബന്ധപ്പെട്ട കുറച്ച് അവാർഡുകളെ കുറിച്ചാണ് പറയുന്നത്. ഓക്കെ, അപ്പോൾ നമ്മൾ ഈ ഹരിത വിപ്ലവം മനസ്സിലായെന്ന് കരുതുന്നു. ആ സമയത്ത് ഏറ്റവും കൂടുതൽ ഉൽപ്പാദിപ്പിക്കേണ്ട രണ്ട് വിളകളാണ് ഗോതമ്പും അതുപോലെ തന്നെ നെല്ലും. കേന്ദ്ര കാർഷിക വകുപ്പ് മന്ത്രിയാണ് ആര്? സി സുബ്രഹ്മണ്യം എന്ന് പറയുന്നത്. സമാധാനത്തിനുള്ള നോബൽ സമ്മാനം നേടിയ കാർഷിക ശാസ്ത്രജ്ഞനാണ് നോർമൻ ബോർലോഗ്. ഓക്കെ, ഇനി നമ്മൾ പഠിക്കാൻ പോകുന്നത് കുറച്ച് കർഷക പുരസ്കാരങ്ങളാണ്. ഓക്കെ, ഏതൊക്കെയാണെന്ന് നോക്കാം. ഒന്നാമത്തത്, കേന്ദ്ര ഗവൺമെന്റ് മികച്ച കർഷകന് നൽകുന്ന പുരസ്കാരം ഏത്? ക്വസ്റ്റ്യൻ എന്താണ്? കേന്ദ്ര ഗവൺമെന്റാണ് ഇത് കൊടുക്കുന്നത്. മികച്ച കർഷകന് കൊടുക്കുന്ന പുരസ്കാരമാണ് കർഷക പണ്ഡിറ്റ്. അപ്പൊ കേന്ദ്ര ഗവൺമെന്റ് മികച്ച കർഷകന് കൊടുക്കുന്ന അവാർഡ് ഏതാണ്? പുരസ്കാരം ഏതാണ്? കർഷക പണ്ഡിറ്റ്. നെക്സ്റ്റ്, കേന്ദ്ര ഗവൺമെന്റ് തന്നെ മികച്ച കൃഷി ശാസ്ത്രജ്ഞന് കൊടുക്കുന്ന അവാർഡാണ് ബോർലോഗ് പുരസ്കാരം. കേന്ദ്ര ഗവൺമെന്റ് മികച്ച കൃഷി ശാസ്ത്രജ്ഞന് കൊടുക്കുന്ന പുരസ്കാരമാണ് നോർമൻ ബോർലോഗ് പുരസ്കാരം.
ബോർലോഗ് നോർമൻ ബോർലോഗ് പുരസ്കാരം. നോർമൻ ബോർലോഗ് ആ കൃഷി ശാസ്ത്രജ്ഞന്റെ പേരാണ്. അദ്ദേഹത്തിന് എന്ത് കിട്ടി? സമാധാനത്തിനുള്ള നോബൽ സമ്മാനം ലഭിച്ചു. നമ്മൾ ഇപ്പൊ പറഞ്ഞത് കേന്ദ്ര ഗവൺമെന്റ് മികച്ച കൃഷി ശാസ്ത്രജ്ഞന് കൊടുക്കുന്ന അവാർഡാണ് ബോർലോഗ് പുരസ്കാരം. അതുപോലെ അടുത്തത് ഇമ്പോർട്ടന്റ് ആണ്, കേരള സർക്കാർ മികച്ച കർഷകന് നൽകുന്ന പുരസ്കാരം. കേരള സർക്കാർ മികച്ച കർഷകനും കൊടുക്കുന്നുണ്ട്, മികച്ച കർഷകയ്ക്കും കൊടുക്കുന്നുണ്ട്. അപ്പൊ കേരള സർക്കാർ മികച്ച കർഷകന് കൊടുക്കുന്ന പുരസ്കാരമാണ് കർഷകോത്തമ, കർഷകോത്തമ. എന്നാൽ കേരള സർക്കാർ മികച്ച കർഷകയ്ക്ക് കൊടുക്കുന്ന അവാർഡാണ് കർഷക തിലകം. ഓക്കെ, മനസ്സിലായല്ലോ. അപ്പോ നമ്മളിവിടെ മൂന്ന് അവാർഡുകളാണ് പറഞ്ഞത്. ഫസ്റ്റ് കേന്ദ്ര ഗവൺമെന്റ് മികച്ച കർഷകന് കൊടുക്കുന്നതാണ് കർഷക പണ്ഡിറ്റ്. കേന്ദ്ര ഗവൺമെന്റ് തന്നെ മികച്ച കൃഷി ശാസ്ത്രജ്ഞന് കൊടുക്കുന്നതാണ് ബോർലോഗ് പുരസ്കാരം. അടുത്തത് നമ്മൾ പറഞ്ഞു കേരള സർക്കാർ മികച്ച കർഷകന് കൊടുക്കുന്നത് കർഷകോത്തമയും, കേരള സർക്കാർ മികച്ച കർഷകയ്ക്ക് കൊടുക്കുന്നത് കർഷക തിലകം. നെക്സ്റ്റ് മലയാള മനോരമ മികച്ച കർഷകന് കൊടുക്കുന്നത് കർഷകശ്രീ പുരസ്കാരമാണ്. മലയാള മനോരമ മികച്ച കർഷകന് കൊടുക്കുന്ന പുരസ്കാരമാണ് കർഷകശ്രീ. എന്താണ് മലയാള മനോരമ മികച്ച കർഷകന് കൊടുക്കുന്ന പുരസ്കാരം? ഏതാണ്? കർഷകശ്രീ. എന്നാൽ കേരള സർക്കാർ എസ് സി എസ് ടി കർഷകന്, എസ് സി ആവാം എസ് ടി ആവാം, അങ്ങനെയുള്ള കർഷകന് കൊടുക്കുന്ന മികച്ച എസ് സി എസ് ടി കർഷകന് കൊടുക്കുന്നതാണ് കർഷക ജ്വാതി. എന്താണ് കർഷക ജ്വാതി? അപ്പൊ കേരള സർക്കാർ മികച്ച എസ് സി എസ് ടി കർഷകന് കൊടുക്കുന്ന പുരസ്കാരമാണ് കർഷക ജ്യോതി. നെക്സ്റ്റ് കേരള സർക്കാർ മികച്ച പച്ചക്കറി കർഷകന് കൊടുക്കുന്ന പുരസ്കാരം. അപ്പൊ കേരള സർക്കാർ മികച്ച പച്ചക്കറി കർഷകന് കൊടുക്കുന്ന പുരസ്കാരം ഏതാണ്? ഹരിതമിത്ര. എന്താണ് ഹരിതമിത്ര? കേരള സർക്കാർ മികച്ച പച്ചക്കറി കർഷകന് കൊടുക്കുന്ന പുരസ്കാരമാണ് ഹരിതമിത്ര. അതേ ടൈമില്, അതായത് ഈ കേരള സർക്കാർ തന്നെ മികച്ച കേര കർഷകന് കൊടുക്കുന്നതാണ് കേര കേസരി. നമ്മൾ പറഞ്ഞു പച്ചക്കറി കർഷകന് കൊടുക്കുന്നത് ഹരിതമിത്ര, കേര കർഷകന് കൊടുക്കുന്നത് കേര കേസരി, ക്ഷീര കർഷകന് കൊടുക്കുന്നത് ക്ഷീരധാര. അപ്പൊ കേരള സർക്കാർ മികച്ച ക്ഷീര കർഷകന് കൊടുക്കുന്നത് അതിൽ തന്നെയുണ്ട് ക്ഷീരധാര. ക്ഷീര കർഷകന് കൊടുക്കുന്നത് ക്ഷീരധാര, എന്നാൽ കേര കർഷകന് കൊടുക്കുന്നത് അതിൽ തന്നെയുണ്ട് കേര കേസരി, കേര കേസരി. എന്നാൽ പച്ചക്കറി കർഷകന്, മികച്ച പച്ചക്കറി കർഷകന് കേന്ദ്ര സർക്കാർ കൊടുക്കുന്നതാണ് ഹരിതമിത്ര, ഹരിതമിത്ര. നെക്സ്റ്റ് കേരള സർക്കാർ മികച്ച മണ്ണ് സംരക്ഷകന് കൊടുക്കുന്നത്, കേരള സർക്കാർ മികച്ച മണ്ണ് സംരക്ഷകന് കൊടുക്കുന്ന അവാർഡാണ് ക്ഷോണിമിത്ര. എന്താണ് ക്ഷോണിമിത്ര? നമ്മൾ നേരത്തെ ഒരു മിത്ര പഠിച്ചതാണ് ഹരിതമിത്ര. അത് ആർക്കാ കൊടുക്കുന്നത്? മികച്ച പച്ചക്കറി കർഷകന് കൊടുക്കുന്നതാണ് ഹരിതമിത്ര. ഇപ്പൊ നമ്മൾ പറഞ്ഞത് കേരള സർക്കാർ മികച്ച മണ്ണ് സംരക്ഷകന് കൊടുക്കുന്നതാണ് ക്ഷോണിമിത്ര. നെക്സ്റ്റ് കേരള സർക്കാർ മികച്ച ഫാം ജേർണലിസ്റ്റിന് കൊടുക്കുന്നതാണ് കർഷക ഭാരത്. കേരള സർക്കാർ മികച്ച ഫാം ജേർണലിസ്റ്റിന് കൊടുക്കുന്ന പുരസ്കാരം ഏതാണ്? കർഷക ഭാരത്. അപ്പൊ ഇനിയും കുറച്ച് പുരസ്കാരങ്ങൾ കൂടെ ഉണ്ട്, അപ്പൊ അതും കൂടെ നമുക്ക് നോക്കാം. നെക്സ്റ്റ് കേരള സർക്കാർ മികച്ച പാടശേഖര സമിതിക്ക് കൊടുക്കുന്ന പുരസ്കാരം. കേരള സർക്കാർ മികച്ച പാടശേഖര സമിതിക്ക് കൊടുക്കുന്ന പുരസ്കാരമാണ് നെൽക്കതിർ പുരസ്കാരം. ഏത് പുരസ്കാരമാണ്? നെൽക്കതിർ പുരസ്കാരം. വൺസ് മോർ, കേരള സർക്കാർ മികച്ച പാടശേഖര സമിതിക്ക് കൊടുക്കുന്ന പുരസ്കാരമാണ് നെൽക്കതിർ പുരസ്കാരം. കേരള സർക്കാർ മികച്ച കർഷക തൊഴിലാളിക്ക് കൊടുക്കുന്ന പുരസ്കാരമാണ് ശ്രമശക്തി. കേരള സർക്കാർ മികച്ച കർഷക തൊഴിലാളിക്ക് കൊടുക്കുന്ന പുരസ്കാരമാണ് ശ്രമശക്തി. കേരള സർക്കാർ മികച്ച കൃഷി ഓഫീസർക്ക് കൊടുക്കുന്ന പുരസ്കാരമാണ് കർഷകമിത്ര. കേരള സർക്കാർ മികച്ച കൃഷി ഓഫീസർക്ക് കൊടുക്കുന്ന പുരസ്കാരമാണ് കർഷകമിത്ര. നെക്സ്റ്റ് കേരള സർക്കാർ മികച്ച കൃഷി ശാസ്ത്രജ്ഞന് കൊടുക്കുന്നത് കൃഷി വിജ്ഞാൻ. നമ്മൾ നേരത്തെ പറഞ്ഞു കേന്ദ്ര സർക്കാർ മികച്ച കൃഷി ശാസ്ത്രജ്ഞന് കൊടുക്കുന്നതാണ് ബോർലോഗ് പുരസ്കാരം. അപ്പൊ നമ്മൾ നേരത്തെ പറഞ്ഞു, എന്നാൽ കേരള സർക്കാർ മികച്ച കൃഷി ശാസ്ത്രജ്ഞന് കൊടുക്കുന്നതാണ് കൃഷി വിജ്ഞാൻ. മറക്കണ്ട, വൺസ് മോർ, കേരള സർക്കാർ മികച്ച പാടശേഖര സമിതിക്ക് കൊടുക്കുന്ന പുരസ്കാരം നെൽക്കതിർ, മികച്ച കർഷക തൊഴിലാളിക്ക് കൊടുക്കുന്ന പുരസ്കാരം ശ്രമശക്തി,
മികച്ച കൃഷി ഓഫീസർക്ക് കൊടുക്കുന്നത് കർഷക മിത്ര എന്നാൽ കേരള സർക്കാർ മികച്ച കൃഷി ശാസ്ത്രജ്ഞന് കൊടുക്കുന്നത് കൃഷി വിജ്ഞാൻ കേന്ദ്ര സർക്കാർ മികച്ച കൃഷി ശാസ്ത്രജ്ഞന് കൊടുക്കുന്നതാണ് ബോർലോഗ് പുരസ്കാരം നെക്സ്റ്റ് കേന്ദ്ര ഗവൺമെന്റ് കൃഷിക്കാർക്കായി ആരംഭിച്ച ഒരു ടിവി ചാനൽ ഉണ്ട് കേന്ദ്ര ഗവൺമെന്റ് കൃഷിക്കാർക്ക് വേണ്ടി ആരംഭിച്ച ടിവി ചാനലാണ് ഇത് കിസാൻ ടിവി അപ്പൊ കിസാൻ ടിവി കേന്ദ്ര സർക്കാരിന്റേതാണ് ആർക്കായിട്ട് കർഷകർക്ക് വേണ്ടിയിട്ടാണ് ആരംഭിച്ചത് വൺസ് മോർ കേന്ദ്ര ഗവൺമെന്റ് കൃഷിക്കാർക്കായി ആരംഭിച്ച ടിവി ചാനലാണ് കിസാൻ ടിവി കേരള സർക്കാർ കർഷകർക്ക് ആരംഭിച്ച പെൻഷൻ പദ്ധതി കേരള സർക്കാർ കർഷകർക്ക് ആരംഭിച്ച പെൻഷൻ പദ്ധതിയാണ് കിസാൻ അഭിമാൻ പെൻഷൻ പദ്ധതിയുടെ പേരെന്താണ് കിസാൻ അഭിമാൻ അപ്പോൾ നമ്മൾ ഫസ്റ്റ് പറഞ്ഞു കേന്ദ്ര ഗവൺമെന്റ് കൃഷിക്കാർക്ക് വേണ്ടി ആരംഭിച്ച ടിവി ചാനലാണ് കിസാൻ ടിവി അടുത്ത കേരള സർക്കാർ കർഷകർക്ക് ആരംഭിച്ച പെൻഷൻ പദ്ധതിയാണ് കിസാൻ അഭിമാൻ നെക്സ്റ്റ് കുടുംബശ്രീയുടെ കീഴിൽ നടപ്പിലാക്കുന്ന പാട്ട കൃഷി സമ്പ്രദായം അറിയപ്പെടുന്ന പേര് കുടുംബശ്രീയുടെ കീഴിൽ നടപ്പിലാക്കുന്ന പാട്ട കൃഷി സമ്പ്രദായം അറിയപ്പെടുന്ന പേരാണ് ഹരിതശ്രീ എന്താണ് ഹരിതശ്രീ അപ്പൊ കുടുംബശ്രീയുടെ കീഴിൽ നടപ്പിലാക്കുന്ന പാട്ട കൃഷി അറിയപ്പെടുന്ന രീതിയാണ് പേരാണ് ഹരിതശ്രീ കേരളത്തിൽ കൃഷിക്ക് ഏറ്റവും കൂടുതൽ ഭൂമി ഉപയോഗിക്കുന്ന കൃഷി ആവശ്യങ്ങൾക്ക് ഏറ്റവും കൂടുതൽ ഭൂമി ഉപയോഗിക്കുന്ന ജില്ലയാണ് പാലക്കാട് ജില്ല പാലക്കാടാണ് കേട്ടോ പാലക്കാട് അപ്പൊ കേരളത്തിൽ കൃഷി ആവശ്യങ്ങൾക്ക് വേണ്ടി ഏറ്റവും കൂടുതൽ ഭൂമി ഉപയോഗിക്കുന്ന ജില്ല ഏതാണ് പാലക്കാട് ജില്ലയാണ് കേന്ദ്ര ഗവൺമെന്റ് കുറഞ്ഞ പലിശ നിരക്കിൽ അരിയും ഗോതമ്പും ഒക്കെ വിതരണം ചെയ്യുന്ന പദ്ധതിയാണ് അന്ത്യോദയ അന്ന യോജന പദ്ധതി അന്ത്യോദയ അന്ന യോജന പദ്ധതി ആരംഭിച്ച വർഷം 2000 കേട്ടോ 2000 അന്ത്യോദയ അന്ന യോജന പദ്ധതി അപ്പൊ നമ്മൾ പറഞ്ഞു കേരളത്തിലെ കൃഷി ആവശ്യങ്ങൾക്ക് ഏറ്റവും കൂടുതൽ ഭൂമി ഉപയോഗിക്കുന്ന ജില്ല പാലക്കാട് ജില്ലയാണ് അതുപോലെ കേന്ദ്ര ഗവൺമെന്റ് കുറഞ്ഞ പലിശ നിരക്കിൽ അരിയും ഗോതമ്പും ഒക്കെ ഒരു പ്രൊവൈഡ് ചെയ്യുന്ന ഒരു പദ്ധതിയാണ് അന്ത്യോദയ അന്ന യോജന പദ്ധതി ആരംഭിച്ചത് 2000 ഇവിടെ നമ്മൾ പറഞ്ഞു കർഷക കേന്ദ്ര ഗവൺമെന്റ് കൃഷിക്കാർക്കായി ആരംഭിച്ച ചാനലാണ് ടിവി ചാനലാണ് കിസാൻ ടിവി അതുപോലെ കേരള സർക്കാർ കർഷകർക്ക് ആരംഭിച്ച പെൻഷൻ പദ്ധതിയാണ് കിസാൻ അഭിമാൻ കുടുംബശ്രീയുടെ കീഴിൽ നടപ്പിലാക്കുന്ന പാട്ട കൃഷിയാണ് ഹരിതശ്രീ അപ്പൊ ഇന്നത്തെ ക്ലാസ് ഏവർക്കും ഉപകാരപ്പെട്ടു എന്ന് ഞാൻ മനസ്സിലാക്കുന്നു അതുപോലെ തന്നെ നമ്മുടെ എം എസ് സ്വാമിനാഥൻ പ്രശസ്ത കർഷക ശാസ്ത്രജ്ഞനും അതുപോലെ തന്നെ ഹരിത വിപ്ലവത്തിന്റെ പിതാവും ഒക്കെ പല പേരുകളിൽ അറിയപ്പെട്ട അല്ലെങ്കിൽ കർഷകരുടെ കൺകണ്ട ദൈവം എന്നൊക്കെ അറിയപ്പെടുന്ന എം എസ് സ്വാമിനാഥന് പ്രണാമം അർപ്പിക്കുന്നു നമ്മുടെ ഈ ഒരു ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക ഒപ്പം ഈ ചാനൽ മറ്റുള്ളവരിലേക്കും എത്തിക്കാൻ വേണ്ടി മാക്സിമം ഒന്ന് ഷെയർ ചെയ്ത് സപ്പോർട്ട് ചെയ്യുക നമ്മുടെ ക്ലാസ്സിനെ കുറിച്ചുള്ള കമൻസുകൾ എന്ത് തന്നെയായിരുന്നാലും അത് കമൻറ്റ് ബോക്സിൽ നിങ്ങളുടെ അഭിപ്രായങ്ങൾ രേഖപ്പെടുത്താനായിട്ട് ശ്രദ്ധിക്കുക അപ്പോൾ എല്ലാവർക്കും താങ്ക്സ്